രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മീഡിയ വണ്ണിന്റെ സുരക്ഷാ ക്ലിയറൻസ് നിഷേധിച്ചതെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം നിലപാടറിയിച്ചത്. അതീവ രഹസ്യമായ രേഖകളിലെ വിവരങ്ങൾ രാജ്യ താൽപര്യങ്ങൾ മുൻനിർത്തി പുറത്തുവിടാനാകില്ല എന്നും കേന്ദ്രം. ബി ബാലഗോപാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബാലു, സത്യവാങ്മൂലത്തിൽ എന്തൊക്കെയാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്? മാധു, കേന്ദ്ര സർക്കാരിന് വേണ്ടി മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിലെ ഡയറക്ടർ ബൃന്ദ മനോഹർ ദേശായിയാണ് ഇന്ന് ഈ മീഡിയ വൺ കേസിൽ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിലാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മീഡിയ വണ്ണിന് സുരക്ഷാ ക്ലിയറൻസ് നിഷേധിച്ചിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ആ കാര്യങ്ങൾ രാജ്യത്തിൻ്റെ താല്പര്യം, അതായത് ഇൻട്രസ്റ്റ് ഓഫ് ദ സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, രാജ്യത്തിൻ്റെ സുരക്ഷാ താല്പര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അത് പരസ്യപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതീവ രഹസ്യവും അതുപോലെ തന്നെ സെൻസിറ്റീവുമായ വിഷയങ്ങളാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഉള്ളതെന്നും ഈ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സുപ്രീംകോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ ആ രേഖകൾ സുപ്രീംകോടതിയിൽ മുദ്രവച്ച കവറിൽ ഹാജരാക്കുവാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 124-ാം വകുപ്പ് പ്രകാരം ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊണ്ടുവരുന്ന ഇത്തരം രഹസ്യ രേഖകൾ അത് പരസ്യപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നും അത് രഹസ്യമായി തന്നെ നിലനിർത്താൻ ഉള്ള അധികാരം തങ്ങൾക്ക് ഉണ്ട് എന്നുമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മീഡിയ വണ്ണിന് ഈ രേഖകൾ നൽകുന്നതിനെ സംബന്ധിച്ച് നേരത്തെ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി അഭിപ്രായം തേടിയിരുന്നു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ രേഖകൾ പുറത്തുവിടുകയാണെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും, ഒരുപക്ഷെ ആലോചിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ ആ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലൊരു ഡിസ്ക്ലോഷർ ഉണ്ടാകുകയാണെങ്കിൽ അത് ഇറ്റ് മേ ഹാവ് ഫാർ റീച്ചിങ് ആൻഡ് അൺഇമാജിനബിൾ കോൺസിക്വൻസസ് ഇൻ സോ ഫാർ ആസ് ദ നാഷണൽ സെക്യൂരിറ്റി ഈസ് കൺസേൺഡ്. അതായത് അത്ര ഈ രേഖകൾ മീഡിയ വണ്ണിന് നൽകുകയാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ സുരക്ഷാ താല്പര്യങ്ങളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഗൗരവമേറിയ പരാമർശവും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ വണ്ണിന് യാതൊരു തരത്തിലുള്ള, അതായത് മീഡിയ വണ്ണിൻ്റെ ഹർജി തള്ളണമെന്നും അവർക്ക് ഇടക്കാല ആശ്വാസം നൽകരുതെന്നും സുപ്രീംകോടതിയോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം സംപ്രേഷണത്തിൻ്റെ ലൈസൻസ് അവരുടെ അവകാശമല്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മറിച്ച് സുരക്ഷാ ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കണം ഈ ചാനലുകൾക്ക് ഈ സംപ്രേഷണത്തിനുള്ള ലൈസൻസ് നൽകേണ്ടതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും സുപ്രീംകോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഈ രേഖകൾ മുദ്രവച്ച കവറിൽ കോടതിക്ക് മാത്രമായി തങ്ങൾ കൈമാറാമെന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ന് കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മാധു. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തുകൊണ്ടാണ് ലൈസൻസ് നിഷേധിച്ചതെന്ന് മീഡിയ വണ്ണി അറിയിക്കേണ്ടതല്ലേ എന്ന് അടക്കം മാർച്ച് 22-ന് കോടതി ചോദിച്ചിരുന്നു. അതിനൊക്കെയുള്ള മറുപടിയായിട്ടാണ് ഈ കാര്യങ്ങൾ അറിയിക്കരുത്, അത് രാജ്യ താല്പര്യത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്.